ദിസ് ഈസ് മോഹൻ ബഗാൻ. നിലപാടുകൾ വളരെ കൃത്യമാണ്, വ്യക്തമാണ്, സ്പഷ്ടമാണ്. തങ്ങളുടെ ടീമിൽ വളരെ മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങളെ തങ്ങളുടെ സിസ്റ്റത്തിന് അവൻ അനുയോജ്യമാണെന്ന് തോന്നുന്നിടത്തോളം കാലം എത്ര വലിയ കൊടികെട്ടിയ മമ്പന്മാർ കണ്ണു വച്ചാൽ പോലും അവർക്ക് ഏത് വിധേനയും വിട്ടുകൊടുക്കാതെ തങ്ങളുടെ താരമാക്കി നിലനിർത്തുന്ന കാര്യത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന് വല്ലാത്തൊരു വൈദഗ്ധ്യമുണ്ട്. അത് മറ്റുള്ള ക്ലബ്ബുകളുടെ താരങ്ങളെ മെച്ചപ്പെട്ട പൈസ കൊടുത്തായാലും വളരെ മികച്ച സ്പോർട്ടിംഗ് പ്രൊജക്ടുകൾ കാണിച്ചാലും ആകർഷിച്ച് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിലും ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബ് എന്ന നിലയിൽ സ്പാനിഷ് ക്ലബ്ബ് റിയൽ മാഡ്രിഡിനോളം മികവ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് നടത്തുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയണം. കുറെ ആളുകൾ റിയൽ മാഡ്രിഡിനെയും മോഹൻ ബഗാനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നതിന്റെ പേര് നമ്മളെ കളിയാക്കുമായിരിക്കും എങ്കിൽ പോലും ഏറെക്കുറെ സത്യം അതാണ്. സ്പോർട്ടിംഗ് പ്രൊജക്ടുകളുടെ കാര്യത്തിലും സൂപ്പർ താരങ്ങളെ ആകർഷിക്കുന്ന കാര്യത്തിലും മറ്റ് ഇന്ത്യൻ ക്ലബ്ബുകൾ എല്ലാവരും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെ കണ്ടുപിടിക്കണം. അവർക്ക് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ദിമിത്രി പെട്രോസിനെ അവർ അടുത്ത സീസണിലും തങ്ങളുടെ കൂടാരത്തിൽ തന്നെ പിടിച്ചു നിർത്തും എന്ന് വളരെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇത് മോഹൻ ബഗാൻ ആരാധകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഫാൾസ് ക്ലെയിം മാത്രമല്ല, കഴിഞ്ഞ ദിവസം മത്സരത്തിന് ശേഷം കമന്റേറ്ററും പിന്നെ ആങ്കറും ഒക്കെ ആയ പഴയ ബംഗളൂരു എഫ്സിയുടെ താരമായിട്ടുള്ള ഓസ്ട്രേലിയൻ ഫുട്ബോളറായിരുന്ന എറിക് പാർത്താലു ദിമിയോട് ചോദിച്ചപ്പം ദിമിയും പറഞ്ഞു, അടുത്ത സീസണിലും ഗ്രീൻ ആൻഡ് മെറൂൺ ജേഴ്സിയുടെ ഭാഗമായി ഞാൻ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൽ കാണും. സോ അങ്ങനെയൊന്നും ദിമി മോഹൻ ബഗാനെ വിട്ടു പോകില്ല, മോഹൻ ബഗാനെ ദിമി വിട്ടുകൊടുക്കില്ല. അടുത്ത സീസണിലും അദ്ദേഹം മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനോടൊപ്പം തന്നെ തുടരും.